നിത്യോപയോഗ സാധനങ്ങളെല്ലാം മികച്ച ഗുണനിലവാരത്തിലും വിലക്കുറവിലും അണിനിരത്തി എല്ലാം തിരഞ്ഞെടുക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നു. മലബാർ ഹൈപ്പർ മാർക്കറ്റ് വണ്ടൂർ. പൊന്നാണ് സഫ സഫ ജ്വല്ലറി. കെഎസ്ഇബിയെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ പരാതികൾ കുറയുന്നതായി പി വി അൻവർ എം എൽ എ. പ്രളയകാലത്തുൾപ്പെടെ കെഎസ്ഇബി ജീവനക്കാർ നടത്തിയ കഠിനാധ്വാനമാണ് ജനങ്ങൾക്ക് കെഎസ്ഇബി ജീവനക്കാരെക്കുറിച്ചുള്ള പരാതികൾ കുറയാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ കെഎസ്ഇബിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ. കഴിഞ്ഞ 6-7 വർഷം കാലം കൊണ്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റം. വൈദ്യുതി എന്ന് പറയുന്നത് അത് അമൂല്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ധാരണയുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ 7 വർഷമായി പവർക്കട്ട് പോലും ഇല്ലാതെ കേരളത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ ഈ വരൾച്ചയിലും ഈ വെള്ളമില്ലായ്മയിലും ഈ കൊടുഞ്ചൂടും കേരളം വന്നിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ അനുഭവങ്ങൾ നമുക്കുള്ളതാണ്. ഉദ്യോഗസ്ഥരായ നിങ്ങളെ സംബന്ധിച്ചാകട്ടത്തിലൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കാനല്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ കിടന്നുപോയി. അത് പരിപൂർണമായും മാറിയിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിൻ്റെ വികസനത്തിനോടൊപ്പം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഒരു വിഭാഗം ഇലക്ട്രിസിറ്റി ജീവനക്കാരും ആ ഡിപ്പാർട്ട്മെന്റ് ആ വകുപ്പുമാണ്. പക്ഷെ അത് എവിടെയും കൊട്ടിഘോഷിക്കപ്പെട്ടില്ല. അതൊരു യാഥാർത്ഥ്യം. ഇപ്പൊ ഓരോ മണ്ഡലങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങളുടെ അപ്രാപ്തമായ ഉദ്യോഗസ്ഥരുടെ തൊഴിലാളികളുടെ രാപ്പകലില്ലാതെ ആ നടത്തിയ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമാണ് കേരളം ഇന്ന് ഈ അവസ്ഥയിൽ. അതിനുപോയ പ്രളയങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ നിലമ്പുഴയുണ്ടാക്കിയ ഡാമേജ് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഡാമേജ് വന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കൊണ്ട് പുതിയ ലൈനുകളിലാണ് പുതിയ കണക്ഷൻ സ്ഥാപിക്കാൻ താൽക്കാലികമായി ജനങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാനും ഒക്കെ നമ്മൾ കാട്ടിയ ആ എന്താ പറയുക ആത്മാർത്ഥ നിലമ്പുഴയിലെ ജനങ്ങളെ ഇപ്പോഴും നടന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെയും കെഎസ്ഇബിയുടെയും ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികളിൽ ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്താനാണ് യോഗം നടത്തുന്നത്. നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിലാണ് യോഗം നടന്നത്. അടുത്തമാസം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് യോഗം ചേരാനും തീരുമാനിച്ചു. നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ ഷെറീ ഫിലിപ്പ്, എടക്കര അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചിത്രലേഖ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അഷറഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 999-991-916. ഈ പദ്ധതിയിൽ അംഗമാകൂ. സറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ.